നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം നിർണായകമായ ഒട്ടനവധി ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇപ്പോൾ ശക്തമായി ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കെ സുധാകരനോടൊപ്പം യോജിച്ച് നിന്ന് ഒരു തീരുമാനത്തിലെത്തിയത് ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള നിർണായകമായ കൊടുമ്പരി കൊള്ളുന്ന ചർച്ചകളായിരുന്നു കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി കേരളം സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ ചാനൽ ചർച്ചകൾ യുദ്ധ സമാനമായ രീതിയിലുള്ള വാക്പോരുകൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായി പല നേതാക്കളും ക്ഷോഭിച്ചു പക്ഷെ ആ പ്രശ്നങ്ങളും എല്ലാം ഒടുവിൽ ഒരു പാർട്ടിയാണ് ഒരമ്മ പെറ്റ മക്കളാണ് എന്ന വൈകാരികമായ ആ കൂടി എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനിയുള്ളത് വരും നാളുകൾ കഠിനമേറിയതാണ് ലോക്സഭ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്ത അഞ്ചു കൊല്ലത്തിനകം വരുമ്പോൾ നേരിടാനുള്ള മാസ്റ്റർ പ്ലാനുമായി കേഡർ കേരള കൂടിയാണ് കെ സുധാകരൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ കോൺഗ്രസിന്റെ മുമ്പിൽ എപ്പോഴും പൊട്ടലും ചീറ്റലുമായി നിൽക്കുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ഒരിക്കലും തീരാത്ത ഗ്രൂപ്പിസം കോൺഗ്രസ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോഴും ഗ്രൂപ്പ് വിടാൻ താല്പര്യമില്ലാത്ത നേതാക്കളാണ് കോൺഗ്രസിന് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇടഞ്ഞു നിന്നാൽ പോലും അങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ വരിതിയിലാക്കാൻ അവിടെയുള്ള നേതാക്കൾക്കറിയാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ഉറക്കെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് അവർക്ക് ഒരുപക്ഷെ രോക്ഷാകുലമാകാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഏതായാലും വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു പുതിയ പാക്കേജുമായി ക്രിയാത്മക വേദിയായി യു ഡി എഫിനെ മാറ്റാനുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായി ആർ എസ് പിയേയും ലീഗിനെയുമൊക്കെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ലീഗിനുള്ളിലെ ആഭ്യന്തര പ്രശ്നം നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഹരിത വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് എം എസ് എഫുമായി ബന്ധപ്പെട്ട മറ്റ് ചില പൊട്ടലും ചീറ്റലും അവിടെ ഉണ്ടായിരിക്കുന്നു അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഒരു തലമുറ മാറ്റം ലീഗ് ആഗ്രഹിക്കുന്നു കോൺഗ്രസ്സിൽ ഉള്ളതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം ഇനിയും വേണ്ട അത് അവസാനിപ്പിക്കേണ്ട കാലമായി എന്ന് ലീഗിനുള്ളിൽ അടക്കം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ആളുകൾക്ക് ശേഷം അപ്പോൾ യു ഡി എഫ് ഇനി ഉള്ളത് ഒരു പുതിയ മുഖത്തോടുകൂടിയായിരിക്കും എന്നുള്ളത് വിവക്ഷിക്കപ്പെടുകയാണ്